സോ അങ്ങനത്തെ കുറച്ച് എലിമെൻറ്റ്സ് ഉണ്ട് സിനിമയിൽ. വി ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഇതല്ലാണ്ട് ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് കം ടെക്നീഷ്യൻസ് ഓഫ് ദ ഫിലിം, ജിജു ജോൺ ഞങ്ങളുടെ പ്രൊഡ്യൂസർ, നിങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ടു. ജേക്സ് ബിജോയുടെ മ്യൂസിക്, ജേക്സിൻ്റെ പാട്ടുകൾ ഇഷ്ടമല്ലേ നിങ്ങൾക്കൊക്കെ? രണത്തിലെ ടൈറ്റിൽ ട്രാക്ക് ഓർമ്മയില്ലേ? അത് കാരണവും കൂടെയാണ് ഞാൻ ഈ സിനിമയിൽ ജോയിൻ ചെയ്യാൻ വളർത്ത റീസൺസ്. അപ്പം നമ്മുടെ ഒരു ടൈറ്റിൽ ട്രാക്ക് ഇറങ്ങുന്നു, പ്രൊമോ സോങ് ഇറങ്ങുന്നുണ്ട് നാളെയും മറ്റന്നാളുമായിട്ട്. സോ ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്. എബ്രഹാം ജോസഫ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഡി ഒ പിയുടെ ഫസ്റ്റ് ഫിലിമാണ്. വിഷ്വൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്റ്റെഫി സേവിയറാണ് കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. ഒരു മൊത്തത്തിൽ ഒരു നല്ല രസമുള്ളൊരു സിനിമയാണ് ഞങ്ങൾ മേക്ക് ചെയ്തിരിക്കുന്നതെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 28-ാം തീയതി നിങ്ങളാണ് പറയേണ്ടത് സിനിമ വർക്കായോ വർക്കായില്ലേ എന്നുള്ള കാര്യം. അപ്പോൾ അതിനുവേണ്ടി തീർച്ചയായും തിയേറ്ററിലേക്ക് വരണം, സിനിമ കാണണം. പിന്നെ നമ്മുടെ കോ പ്രൊഡ്യൂസേഴ്സ് ലിസ്റ്റിൽ ഏറ്റവും പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ സിനിമ പെൺകുട്ടികൾ അണിനിരക്കുന്ന ഒരു സിനിമയും കൂടിയാണ്. പ്രിയങ്ക ജോസഫ് ഉണ്ട്, മൃദുല ഉണ്ട്, ഞാനുണ്ട്, പിന്നെ ഒരുപാട് ഒരുപാട് സ്ത്രീകൾ അണിനിരക്കുന്ന സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ കാസ്റ്റ് എടുത്തുകൊണ്ട് ഓൾറെഡി നമ്മൾ ഞങ്ങളുടെ കുമാരിമാരെ കണ്ടു. ഇതല്ലാണ്ട് സ്വാസിക തന്നി, ശ്രുതി ചേച്ചി അല്ലാണ്ട് ശ്രുതി മേനനുണ്ട്, എൻ്റെ സോറി എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഷൈൻ ടോം ചാക്കോ ഉണ്ട്. ഷൈൻ ടോമിനെ എനിക്കറിയാം, ഷൈൻ ചാനോ മിസ് ചെയ്യുന്നുണ്ടാവും നിങ്ങളൊക്കെയെന്ന്. ബട്ട് പുള്ളി ചേർക്കയിലൊരു സിനിമയുടെ ഷൂട്ടിലാണ്, അപ്പോൾ പുള്ളിയുടെ ഭയങ്കര മനോഹരമായ പെർഫോമൻസ് ഉണ്ട്. പിന്നെന്താ, പിന്നെ അണിയറ പ്രവർത്തകർ കേക്ക് കട്ട് ചെയ്യുന്നു, നല്ലൊരു കൈ കൊടുത്തേ കാണിക്ക്. കുമാരി ബലൂൺ പൊട്ടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ കൂടെ, പക്ഷേ നമ്മളെ എല്ലാ ക്രൂണിയും നിങ്ങളുടെ ഇൻവൈറ്റ് ചെയ്യാണ്. കംപ്ലീറ്റ് ദ സ്റ്റേജിലുണ്ട്. ഒരിക്കൽ കൂടെ എനിക്ക് നിങ്ങളുടെ എനർജി വേണം. ഹൗസ് ദ ജോസ് ഗയ്സ്, ഹൗസ് ദ ജോസ്, സൂപ്പർ സൂപ്പർ, ആഹാ അടിപൊളി. സോ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം അല്ലേ? അങ്ങനെയുള്ള കഥകൾ ആർക്കൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കെട്ടുകഥകൾ